ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ഗിഫ്റ്റ്. ലാലേട്ടനും ബ്ലെസിയും വീണ്ടും ഒന്നിക്കുന്നു. നമുക്കറിയാം, ലാലേട്ടനും ബ്ലെസിയും ഒന്നിച്ചപ്പോഴെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങൾ പിറന്നിട്ട് ഇപ്പോൾ നാളുകളായി, അതും ബ്ലെസിയോടൊപ്പമുള്ള ചിത്രങ്ങൾ. എന്നും എടുത്തു പറയത്തക്ക വ്യത്യസ്തമായ ചിത്രങ്ങളും ഒപ്പം തന്നെ മികച്ച കഥാപാത്രങ്ങളുമായിരുന്നു ലാലേട്ടന് ലഭ്യമായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് അത്തരത്തിലൊരു സുവർണാവസരം ലാലേട്ടന് വന്നു ചേർന്നിരിക്കുകയാണ്. അഥവാ ബ്ലെസിയും ലാലേട്ടനും ഒന്നിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന മികച്ച കലാരീതിയിലുള്ള സിനിമകൾ കൂടി പിറക്കാനിരിക്കുന്നു എന്ന് വാസ്തവം. തന്മാത്ര, ഭ്രമരം, പ്രണയം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ബ്ലെസിയും വീണ്ടും ഒന്നിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഏറെ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ഈ 3 ചിത്രങ്ങൾക്കും ശേഷം ഇരുവരും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വളരെയധികം വലുതാണ്. ബ്ലെസി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. രാജു മല്യത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തു തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബ്ലെസി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം എന്ന ചിത്രം. അടുത്ത വർഷം തന്നെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആടുജീവിതം പൂർത്തിയാക്കിയ ശേഷമേ ബ്ലെസി മോഹൻലാൽ ചിത്രം ആരംഭിക്കുകയുള്ളൂ. ഏതായാലും മോഹൻലാലിന്റെ ആരാധകരെ പോലെ തന്നെ സിനിമാ നിരൂപകരും ഒരുപോലെ കാത്തിരിക്കുകയാണ് ബ്ലെസിയും മോഹൻലാലും ഒരുമിക്കുന്ന ആ വിസ്മയ ചിത്രത്തിന് വേണ്ടി. കാരണം മോഹൻലാലും ബ്ലെസിയും ഒന്നിച്ചപ്പോഴെല്ലാം തന്നെ മികച്ച കലാസൃഷ്ടികളാണ് നമുക്ക് മുന്നിലേക്ക് പിറന്നു വീണിട്ടുള്ളത്. അതിലൊന്നാണ് തന്മാത്ര, മറ്റൊന്ന് ഭ്രമരം, വേറെ ഒന്ന് പ്രണയം. ഏതായാലും ഭ്രമരത്തിന് ശേഷം മികച്ചൊരു കഥാപാത്രത്തെ ലാലേട്ടന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.